ദക്ഷിണേന്ത്യൻ സംഗീത രംഗത്തെ ഇത്രയും പ്രതിഭകൾ ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് ചിത്രയെ ആദരിക്കുന്ന ഈ ചിത്രാപാർണമിലെ ഈ മുഹൂർത്തത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമികൾക്കും എന്താണ് ചിത്രയോട് പറയാനുള്ളതെന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഇന്ന് സിനിമയിൽ ഇത്രയും പാട്ടുകൾ പാടി നല്ല പേര് എല്ലാവരും കൊട്ടി ഘോഷിക്കുന്ന പേര്, അതുപോലെ തന്നെ മിസ്റ്റർ ഹരിഹരൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റഹ്മാൻ്റെ പടത്തിൽ ആ കഥ എനിക്ക് ഓർമ്മയില്ല, ബോംബെ, ആ ബോംബെ പടത്തിൽ ഉയരേന്നും പറഞ്ഞൊരു പാട്ട്, ആ പാട്ട് മെയിൽ വോയിസ് മിസ് ഹരിഹരനാണ് പാടിയിരിക്കണേ, അതേ ഇതിൽ ഫീമെയിൽ വോയിസ് വരുമാ പാടിയത്. അന്ന് ഞാൻ കണക്കാക്കി ഇത് ഒരു പാട്ടുകാരി, ആ പാട്ടുകാരി എന്ന് പറഞ്ഞാൽ പാട്ടുകാരി അതാകുമെന്ന് എൻ്റെ മനസ്സിൽ അന്നേ ഞാൻ മനസ്സുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്തോ ദൈവാധീനമാണോ, അവരുടെ അനുഗ്രഹമാണോ, എനിക്ക് കിട്ടിയ അനുഗ്രഹമാണോ, അല്ല വേറെ വല്ലതുമാണോ, ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പടത്തിലും ഒരു പാട്ട് മിസ്റ്റർ യേശു പാടിയ പാട്ട് ഫീമെയിൽ വോയിസിൽ തന്നെ അവരും പാടണമെന്ന് ഈശ്വരർ വിധിയുണ്ടായി. അവരും ആ ഇടനാഴിയിൽ കാലച്ചയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതാണ് ഞാൻ മലയാളത്തിൽ അവസാനമായിട്ട് ചെയ്ത പടം. ആ പടത്തിൽ അവരും വന്ന് പാടി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ ഇത്രയും പേരിരുന്നവരുടെ അനുഗ്രഹമൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു അനുഗ്രഹം ഒരു ശകലം ഇരുന്നോട്ടെ എന്നും പറഞ്ഞ്, അല്ല അതാണ് സത്യം, വേറെ ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ എൻ്റെ പടത്തിലും പാടി എന്നെനിക്ക് പറയാനൊക്കോ ഒക്കില്ല. പക്ഷേ ഈശ്വരൻ അതും തന്നു, അവരും പാടി നന്നായിട്ട് പാടി, മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, അതായത് ഞങ്ങളെല്ലാവരും ഇന്ന് കൂട്ടാം, ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ട്, എന്നാൽ ഞങ്ങളെല്ലാവരും കൂടെ ആ അതെന്താ കുട്ടിയെന്ന് പറയാനോ അല്ല മകളെന്ന് പറയാനോ അല്ല പേരക്കുട്ടിയെന്ന് പറയാനോ ഇതൊന്നും ഒക്കെ പറ്റില്ല. ആ പേരക്കുട്ടിയെന്ന് വേണേൽ പറയാം ഇപ്പോഴത്തെ ഇതിൽ. അവരെ ഈശ്വരൻ പ്രസാദിച്ച് ദീർഘായുസ്സും ഐശ്വര്യവും സമ്പത്തും എല്ലാ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും ആ കുട്ടിയുടെ പേരിൽ ഉണ്ടാകണം എന്ന് പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. സ്വാമികളോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ രാത്രിയിൽ ചിത്രയ്ക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനരചനാശാഖയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ തമ്പി സാറിന് ക്ഷണിക്കും. ആദ്യമായി ചിത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. 1966 ഞാൻ ആദ്യമായിട്ട് പാട്ടെഴുതുന്ന സമയത്ത് പി സുശീല, എസ് ജാനകി, പി ലീല ഈ മൂന്ന് പേരാണ് പ്രശസ്ത ഗായികമാർ. അതിൽ സുശീല അമ്മയും ജാനകി അമ്മയും എൻ്റെ പാട്ട് തെലുങ്ക് ലിപിയിൽ എഴുതിയെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം തെലുങ്ക് പാട്ടുകൾ മലയാള ലിപിയിൽ എഴുതിയെടുത്ത് ചിത്ര പ്രതികാരിച്ചു. അതിന് ഞാൻ ശരിക്കു പറഞ്ഞാൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ആണ് 8-9 പ്രാവശ്യം ഏറ്റവും മികച്ച തെലുങ്ക് ഗായികയ്ക്കുള്ള ആന്ധ്രാസ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ചിത്രം നേടിയെടുത്തു. ചിത്രയെക്കുറിച്ച് കൊടുക്കുമ്പോൾ പിന്നെ വേറൊരു ഒരു സംഗീത സംവിധായകൻ പാടിക്കൊടുക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് പാട്ട് പഠിക്കുന്ന മറ്റൊരു ഗായിക ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്ന് സംശയമാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് എൻ്റെ പാട്ടുകൾ പാടി തുടങ്ങിയ കാലം മുതലേ ചിത്രയെ ഞാൻ വിളിക്കുന്ന ബ്ലോട്ടിംഗ് പേപ്പർ എന്നാണ്. കാരണം ഒപ്പിയെടുക്കും ആ നിമിഷം. നമ്മളിപ്പോൾ പല്ലവി പാടിക്കഴിഞ്ഞാൽ അനുപല്ലവി എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ ചിത്രയ്ക്ക് കഴിവുണ്ട്. അത്രമാത്രം വലിയ ഒരു സംഗീതജ്ഞയാണ് ഈ കൊച്ചു ചിത്ര. ചിത്രയ്ക്ക് ഞാൻ എല്ലാ നന്മകളും തരുന്നു. എനിക്ക് എൻ്റെ സ്വന്തം മകളെപ്പോലെ കരുതുന്നു. എൻ്റെ മകൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് തമ്പി സാർ. താങ്ക് യു വെരി മച്ച്.
തീർച്ചയായിട്ടും ദാസേട്ടനും ദക്ഷിണമൂർത്തി സ്വാമിയും അതുപോലെ തന്നെ ശിവകുമാര തമ്പി സാറും വേദിയിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ആ വാക്കുകൾ പറഞ്ഞത്. ഇനി നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചിത്ര ചേച്ചിക്ക് എന്ത് പറയാനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് ഞാൻ കുഞ്ഞിലെ മുതൽ ഞാൻ പാട്ട് കേട്ട് വരുന്ന സുശീലമ്മ ദാസേട്ടൻ സ്വാമി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചൊരു സ്റ്റേജിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് എനിക്കൊരു തമ്പുരു കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എനിക്ക് ഏറ്റവും വിഷമം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങൾക്കും ഒന്ന് വന്നു ചേരാൻ സാധിച്ചിട്ടില്ല ഇവിടെ. അവരെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു സംഗീതയാത്രയിൽ അതുപോലെ തന്നെ എന്നെ ആദ്യമായിട്ട് പാടിപ്പിച്ച രാധാശൻ ചേട്ടൻ, എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച രവീന്ദ്രൻ മാസ്റ്റർ, ഇവരും രണ്ടുപേരും എന്നോടൊപ്പം എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഈ അവസരത്തിൽ. പിന്നെ എൻ്റെ ഗുരു ഓമൻ ചേച്ചി, എല്ലാവരും എൻ്റെ എല്ലാ ഗുരുക്കന്മാരും ഇന്ന് ഇവിടെ പ്രവചിച്ചി എല്ലാവരും വന്നിരിക്കും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓമൻ ചേച്ചി ഇവിടെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇത്രയും നാളെ എൻ്റെ സംഗീതയാത്രയിൽ എനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ട്. എന്നെ പാടിപ്പിച്ച എല്ലാ സംഗീത സംവിധായകരും, ഗാനരചയിതാക്കൾ, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത സൗണ്ട് എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഒരിക്കലും ഒരുപാട് ഓർക്കസ്ട്ര, ഇത്രയും എല്ലാ പാട്ടുകൾക്കും വായിച്ച് അപ്പപ്പോൾ തന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നിരുന്നു. ഞാൻ പണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ അവരോട് എല്ലാവരോടും എനിക്ക് പറഞ്ഞാൽ തീരത്ത് അത്രയും കടപ്പാടുണ്ട്. പിന്നെ ഇന്ന് ഇങ്ങനൊരു വേദി സ്നേഹയ്ക്ക് വേണ്ടിയാണ് ഈ വേദി ഇന്ന് ഒരുങ്ങിയത്. അല്ലാതെ എനിക്ക് എൻ്റെ ഒരു ഫെലിസിറ്റേഷൻ എന്നുള്ളത് എനിക്ക് യാതൊരു ഇതുമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ആ ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് വരണം. മ്യൂസീഷ്യൻസിൻ്റെ കഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും ഒരു 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 ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പം അതിനെല്ലാവരുടെയും സഹകരണം അതിനോടൊപ്പം പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദി ഇവിടെ ഒരുക്കി തന്ന എ സി വിക്ക്, വിവേകാനന്ദൻ സാറിന്, രാജീവ് കുമാർ സാറിന്, അതുപോലെ തന്നെ ശ്രീ മഹേഷ് അദ്ദേഹത്തിനും, പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും പറയണം. എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ അച്ഛനെയും അമ്മയും ഓർക്കുന്നത് പോലെ തന്നെ ഞാൻ അദ്ദേഹത്തിനും ഈ വേദിയിൽ നന്ദി പറയുകയാണ്.